ഇവനെ എന്തിനുണ്ടാക്കിയാൽ മുമ്പിൽ പോകുന്നു. ഈ ഭൂമി അവൻ ഭയം വന്ന കബറിലേക്ക് നമുക്ക് പോകണം. അപ്പോഴാ കബറിലേക്ക് അള്ളാഹു ദർശനം മുമ്പിൽ നിങ്ങളെ ബഹുമാനപ്പെടുന്ന ആവാൻ പറഞ്ഞു. വളക്കുമ്പോൾ വളരെ ഇടി വയ്ക്കുന്ന സമയമാണ്, വളരെ പ്രയാസപ്പെട്ട അല്പങ്ങളെല്ലാം കേട്ടു. അദ്ദേഹത്തിന്റെ പ്രയാസം തീർച്ചയായും ഒരു സന്തോഷമുള്ള ഒരു നല്ല ഒരു അവസ്ഥയിൽ അള്ളാഹത്തിൽ എത്തിക്കും. കഴിയുന്ന രൂപത്തിൽ എല്ലാം കഴിയുന്ന ചെയ്യണം, എന്താ ചെയ്യാൻ പറ്റുന്ന ഏത് രൂപത്തിലായാലും ഇല്ല. കാശ് കൊണ്ട് സഹായിക്കുമ്പോൾ വലിയ പ്രയാസമില്ല, കാശ് കൊണ്ടൊക്കെ പ്രയാസമില്ല. ഏതെങ്കിലും അദ്ദേഹത്തിൻ്റെ രക്ഷപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വിജയപരമായിട്ടുള്ള മാറി മാറുന്നുണ്ടോ? ഇപ്പം നിയമമുണ്ടാവും, നിയമമില്ലായ്പില്ല. ഒരു ഈ രാഷ്ട്രത്തിൽ നിയമമുണ്ടാവും. അതുകൊണ്ട് വലിയ നിരക്കും ചെയ്യണം. അള്ളാഹ് ഭൈരവാക്കി തരുന്നത് ഒരു മൂമിനികളെ നിങ്ങളെല്ലാവരും എല്ലാവരും പറയാനുള്ള കാര്യങ്ങൾ ഒന്ന്, അള്ളാഹിൻ്റെ ദിക്റ് നാം വർദ്ധിപ്പിക്കണം. സഹായിക്കുന്നതും കിടക്കുന്ന സമയത്ത് ദിക്റോടെ കിടക്കും. അവസാനത്തെ വർക്കാണിത് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബം എപ്പോഴും അവർ നോക്കണം, നമ്മുടെ കുടുംബങ്ങൾ ശ്രദ്ധിക്കണം. അവരവരുടെ കുടുംബങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ ഉമ്മ വാപ്പ, അതുപോലത്തെ ഇളാമൂത്തമ്മ, ഉമ്മയുടെ സ്ഥാനം തന്നെയാണ് ഇളാമാക്കൾ. അൽഹാലത്തിൽ മഞ്ചലത്തിൽ ഉമ്മി നടത്തുന്നതായി ഉമ്മയുടെ അതേ സ്ഥാനം തന്നെ ഇളാമൂത്തമ്മ അവർക്ക് വെക്കട്ടെ. അപ്പം അവരും ശ്രദ്ധിക്കണം. നമുക്ക് ചെയ്ത് കഴിഞ്ഞവരും വഴക്കും നമുക്കുണ്ടാവും. അതായത് സംശയം വിചാരിക്കണം, സ്ഥിരത്വം ചാർജ് ചെയ്തെടുക്കുക, ചാർജ് ചെയ്തതിന് ചേർക്കണം. നമുക്ക് എന്തെങ്കിലും സൗകര്യം അവനവൻ്റെ കുടുംബങ്ങൾ, അയൽവാസികൾ, അതുപോലെ തന്നെ കുടുംബങ്ങൾ ഇവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അവനെ പിടിപെടി നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നല്ല കാര്യം ഒരുപാട് കാര്യം ഈ നാട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സൗകര്യമുള്ള നാടാണ്. വളരെ കുറഞ്ഞ പൈസ ഉണ്ടായിരുന്ന നാട്ടിൽ മദ്രസ ഏറ്റവും വിഷമിക്കുന്ന ഒരു കൂട്ടക്കാരാണ് നമ്മുടെ നാട്ടിൽ മദ്രസ മുതലെങ്കിൽ. ഏറ്റവും ചുരുങ്ങിയാക്കുന്ന ശമ്പളക്കാരണം കാര്യം അവർക്ക് ഭംഗിയായിട്ടുണ്ട്. പമാരുടെ ഇഷ്ടം പലപ്പോഴും പ്രകാരമാക്കുന്ന കാര്യമാണ്. അള്ളാഹുത്തന്നെ നീ ഇൽമിനെ പഠിപ്പിക്കുന്നതാക്കുന്ന ആളുകൾ ഒരു കുറഞ്ഞ് നമ്മുടെ ശമ്പളം ജീവിച്ച പരിപാടി വെച്ചിട്ടുണ്ടാവും. ഒരു ദിവസ വരുമാനം വരുമാനത്തിലുണ്ടാവും. അങ്ങനത്തെ മാലിന്യങ്ങളുടെ ജീവിത രീതി നോക്കുകയാണെങ്കിൽ ഈ മതകാരന്മാർ ജീവിക്കുന്ന വളരെ സുന്ദരമായിട്ട് ജീവിക്കും. അപ്പോൾ അത് അള്ളാഹുത്ത ഖുർആനിൽ ശരീഫിൻ്റെ ബഹുമാനമാണ് എപ്പോഴും ഇസ്ലാമിക അപ്പം അങ്ങനെയുണ്ടാക്കുന്ന ഏതായാലും ഉണ്ട് സഹോദരന്മാർ നാട്ടിലേക്കുന്ന വഹലത്തിലേക്കുന്ന ആളുകൾ ശ്രമിച്ചുകൊണ്ട് അവരവൻ്റെ നാട്ടിലേക്കുന്ന മാലിന്യങ്ങളെ കാര്യം ഉയർത്താൻ ശ്രമിക്കണം. അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് ഉയർത്തിക്കണം. നാട്ടിൽ ബിരുവണി ചെയ്യുന്നില്ല, ഞാൻ കുറേ അനുഭവപ്പെട്ടുകൊണ്ട് നാട്ടിൽ ബിരുവണി ചെയ്യുന്നില്ല. അപ്പം നിങ്ങളൊക്കെ മെനക്കെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും മാത്രം എല്ലാവരും കൂടിക്കൊണ്ട് അവരുടെ നാട്ടിലേക്കുന്ന ആൾ കൂടിക്കൊണ്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമെങ്കിൽ അലഹമില്ല നല്ല റായത്തായി അള്ളാഹു സുബ്ഹാനഹു വതആല നല്ലതൊക്കെ ചെയ്യാൻ നല്ല സൗകര്യം, നല്ലതൊക്കെ ചെയ്യാൻ നല്ല സൗകര്യം. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന കാര്യം അവനാൻ്റെ ഉമ്മ വാപ്പ എല്ലാവരും പറയുന്ന കാര്യമാണ്. ഇവിടെ എൻ്റെ കിട്ടാൻ പെടുന്ന ഉമ്മ ജന്നത്തുക വേണം, ഉമ്മാ ജന്നത്തുക എൻ്റെ ഉമ്മ വാപ്പ അവരാണ് എൻ്റെ സുഖങ്ങളാണ്. എന്നെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ചെയ്യാം മക്കൾ കുറച്ചും ചെയ്യുന്നവരെ ഞാൻ നിൽക്കണം. രണ്ടുപേരും എന്റെ സുഹൃത്തുക്കളാകണം. പരിശുദ്ധ ഖുർആനിൽ ശരിക്കും അള്ളാഹുവിനെ ബാധിച്ച് ഞാൻ പറഞ്ഞാൽ ഉടനെ തന്നെ മാതാപിതാക്കളുടെ എക്സാം ചെയ്യാൻ പ്രയാസമൊക്കെ അപ്പൊ ഈ ഭാഗത്തില്